ഷഷ്ടസർഗം ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ കാലഘട്ടം പൂർണമായും ഒരു ഫോർമാറ്റീവ് പീരിയഡ് എന്ന് പറയും, നമ്മളെ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തെ നേരിടുവാനും ജീവിതത്തിലെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്ന ആശ്രമമാണ് ബ്രഹ്മചര്യ ആശ്രമം. അത് പുരുഷന്മാർക്ക് 24 വയസ്സുവരെ ആകാം, സ്ത്രീകൾക്കാണെങ്കിൽ 16 വയസ്സുവരെയും ബ്രഹ്മചര്യ കാലഘട്ടമാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ബ്രഹ്മം എന്ന വാക്കിന് വേദം എന്നാണ് അർത്ഥം. വേദത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന കാലഘട്ടമാണ് ബ്രഹ്മചര്യം. അതുകൊണ്ട് ബ്രഹ്മചര്യം എഡ്യൂക്കേഷണൽ പീരിയഡ് എന്ന് പറയും. ആ കാലഘട്ടത്തിൽ അവിവാഹിതരായി ഇരിക്കണം എന്നത് ഒരു ആവശ്യകത പൂർവിക ഗുരുക്കന്മാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മനുഷ്യന്റെ ശ്രദ്ധയ്ക്ക് ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിവാഹിതനായി ഇരിക്കുന്ന ആ സമയത്താണത് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ചാഞ്ചല്യം വർദ്ധിക്കും എന്നുള്ളതാണ്. പാശ്ചാത്യ നാട്ടിൽ പറയുന്ന സെലിബസി എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ ബ്രഹ്മചര്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സെലിബസി എന്നതിന് എഡ്യൂക്കേഷൻ എന്ന അർത്ഥമില്ല. ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്നും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനിൽ നിന്നും പരസ്പര ബന്ധമില്ലാതെ ഒഴിഞ്ഞ് ജീവിക്കുന്നതിനെയാണ് സെലിബസി എന്ന് പാശ്ചാത്യ നാടുകളിൽ പറയുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉന്നതമായ മൂല്യത്തിന്റെ മുന്നിൽ വിവാഹ ജീവിതത്തിന്റെ പ്രസക്തി കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മചര്യ കാലഘട്ടത്തിലും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ബന്ധം അവിടെ ഊട്ടിയുറപ്പിക്കാതെ ഗുരുവിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പഠനമാണ് ബ്രഹ്മചര്യം. അവിടെ ഗുരുവും ശിഷ്യനും മാത്രമേ പാടുള്ളൂ. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ശിഷ്യന്റെ ശ്രദ്ധ 100% ഗുരുവിൽ ഊന്നിയതും നിക്ഷിപ്തവുമായിരിക്കണം. ഒരു ഏകദേശം 5 വയസ്സ് ആകുമ്പോ ഒരു കുഞ്ഞിനെ വിദ്യാരംഭം ചെയ്യിച്ചതിന് ശേഷം ഗുരുവിന്റെ പാഠശാലയിലേക്ക് പറഞ്ഞയക്കുകയാണ് അച്ഛനും അമ്മയും ചേർന്നിട്ട്. പിന്നെ ഉള്ള കാലം ഒരു ശിഷ്യന്റെ അവകാശി ഗുരുവാണ്, അച്ഛനും അമ്മയുമല്ല. അത് ഗുരു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ജീവിത മൂല്യവും ലോകവീക്ഷണവും ഒന്നും ഇല്ലാതെ പോകുന്നത്? നമുക്ക് അവരെ വളർത്തേണ്ടി വരുമ്പോ അവരുടെ ആവശ്യങ്ങൾക്കും പിടിവാശികൾക്കും അനുസരിച്ച് നമ്മൾ വഴങ്ങിക്കൊടുക്കും. നമ്മൾ ഒരിക്കലും അവർക്കൊരു മാതൃകയായി തീരുകയില്ല. അച്ഛനും അമ്മയും ഒരു കുട്ടിക്കും മാതൃകയായിരിക്കില്ല. കാരണം ഗാർഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വൈകാരിക സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ അച്ഛൻ അമ്മയെ വഴക്ക് പറയാം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ശകാരിക്കാം, മർദ്ദിക്കാം. അച്ഛന്റെ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുമ്പോൾ അച്ഛൻ മദ്യപിക്കാം. ധനത്തിനുള്ള ആർത്തി മൂലം അച്ഛൻ ചിലപ്പോൾ അധാർമികമായ പ്രവൃത്തികൾ ചെയ്തേക്കാം. അമ്മയും വൈകാരികത പക്വതയില്ലാത്തതുകൊണ്ട് തന്നെ ക്രോധാവശത്താൽ അച്ഛനെ മോശമായിട്ട് ചിത്രീകരിക്കാം. ഇതൊക്കെ ഗാർഹിക ജീവിതത്തിൽ കാണാനിടയുണ്ട്. ഇതെല്ലാം കുട്ടികൾ കണ്ടു വളരുമ്പോൾ അവർക്കൊരിക്കലും ഒരു മാതൃകാ ജീവിതത്തിന്റെ പരിസരം ഒരു വീട്ടിൽ നിന്ന് കിട്ടുകയില്ല. എന്നാൽ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഗുരുവിനെ സേവിക്കുന്ന ശിഷ്യന്മാരാണ് ഗുരുവിന്റെ അടുത്തുള്ളത്. ഗുരുവിൽ ഭക്തിയുള്ളവരാണ്. അവിടെ നിർബന്ധിതമായിട്ടും പറയാതെ തന്നെ എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ട് വളരുന്ന, ദീർഘകാലം വളരുന്ന ഒരു കുട്ടിയുടെ ഉള്ളില് ആഴത്തിൽ ഒരു സംസ്കാരം പതിയും. ഗുരു ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളും ശ്രീനാരായണ ഗുരുവിനെ ഭക്തിപൂർവം പിന്തുടരുന്നവർ ആരും തന്നെ ഒരു മകനെയോ മകളെയോ ഇത്തരത്തിൽ വളർത്തിയിട്ടില്ല. വളർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഗുരുകുലം എന്ന സാഹചര്യം വേണ്ട വിധത്തില് ഇവിടെ വളർന്നിട്ടില്ല.
മാത്രമല്ല ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ധനസമ്പാദനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ധർമ്മത്തിനേക്കാൾ പ്രാധാന്യം നമുക്ക് സമ്പത്ത് ആർജിക്കുന്ന കാര്യത്തിൽ വരുന്നു. പാശ്ചാത്യ ലോകം മുന്നോട്ട് വയ്ക്കുന്ന ആഡംബര ജീവിതത്തിന്റെ പളവളപ്പിന്റെ സാമ്പത്തികതയുടെ അഭിവൃദ്ധിയുടെ ഒരു ലോകം പ്രലോഭനീയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ ധർമ്മത്തിനേക്കാൾ പ്രാധാന്യം, ആന്തരിക മൂല്യത്തെ വളർത്തുന്ന ജീവിതത്തിനേക്കാൾ പ്രാധാന്യം സമ്പത്ത് ആർജിക്കാനുള്ള വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇന്നത്തെ ആവശ്യകതയായിട്ട് വരുന്നത്. മോഡേൺ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും രണ്ടും ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ആവശ്യമായി വരണം. അങ്ങനെയാണെങ്കിലാണ് ഒരു പുതിയ പൗരനെ അല്ലെങ്കിൽ മനുഷ്യനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുവിന്റെ ദർശനത്തിലൂടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശിഷ്യ ഊചുഹു ആശ്രമാണാം തു സാമാന്യ സ്വരൂപം ഗുരുണാക്രമാത് ഉപദിഷ്ടം നിശമ്യൈവ സന്തുഷ്യാമോ യതീശ്വര. യതീശ്വര, യതി എന്ന് പറഞ്ഞാൽ സന്യാസി, ഈശ്വര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. യതിശ്രേഷ്ഠനായി ഗുരുവിനെ ശിഷ്യൻ കാണുകയാണ്. ശിഷ്യന്മാര് ഒരു ഗുരുവിനെ ശ്രേഷ്ഠനായിട്ടാണ് എപ്പോഴും കാണുന്നത്. അവരുടെ ജീവിത മൂല്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ഗുരുവിന് കൊടുക്കുന്നു. ഇന്നത്തെ കുട്ടികളുടെ ഉള്ളിൽ തിരിച്ചാണ് അവരുടെ ഹീറോ സങ്കല്പം ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് അവരുടെ ഹീറോയിസം വളർത്തിയെടുത്തിട്ടുള്ളത്. എന്നാൽ പഴയകാലത്ത് കുട്ടികളുടെ ഹീറോ അവരുടെ ഗുരു ആയിരിക്കും. ആ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മനസ്സിൽ ഏതൊരു വ്യക്തിയാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ആ വ്യക്തിയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു മഹാത്മാവിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോലും കുടിയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ചെറുപ്പകാലങ്ങളിലും ഒരു മഹാഗുരുവിനെയും ആ മഹാഗുരുവിന്റെ പരമ്പരകളെയും മാനിക്കുകയും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ആ ഗുരുപരമ്പരയെ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലൊരു മഹാഭാഗ്യമാണ്. അത്രയും ചിത്തസംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ആ ഓർമ്മകളൊന്നും വരില്ല. കുട്ടികളിൽ ആ ഓർമ്മകളെ ചെലുത്താൻ പോരുന്ന ഒരു ജീവിത സാഹചര്യം ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതനാകുന്ന വേളയിൽ മനസ്സിലാക്കി വച്ചിരിക്കണം. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടികളിൽ ഗുരുവിനോടുള്ള നമ്മളുടെ പുതിയ മനോഭാവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനെ എതിരി നിൽക്കാനിടയുണ്ട്. അതാണ് പലയിടത്തും കുട്ടികൾ ആധ്യാത്മികതയിലേക്ക് വരാത്തത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ മുഖ്യമായ ആ ഹരിത നാളുകൾ കഴിയുന്നതിന് ശേഷം നാം ജീവിതത്തിന് അച്ചടക്കവും ക്രമവും വേണമെന്ന് ആഗ്രഹിക്കുകയും അപ്പോഴേക്കും കുട്ടികൾ പക്വമാവുകയും ചെയ്യും. ആ സമയത്ത് അവരെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കില്ല. അവർ ജനിച്ച് വീഴുന്നത് ഒരു ധാർമ്മിക പരിസരത്തിലായിരിക്കണം. എന്നാൽ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോ ഗുരുവിനെ യതീശ്വര എന്നാണ് സംബോധന ചെയ്യുന്നത്. ഗുരുണ, ഗുരുവിനാൽ ക്രമാത് ക്രമമായി ഉപദിഷ്ടം ഉപദേശിക്കപ്പെട്ട ആശ്രമാണാം ആശ്രമങ്ങളുടെ സാമാന്യ സ്വരൂപം നിശമ്യ, സാമാന്യമായ സ്വരൂപം അതിന്റെ ഘടന അതിന്റെ അവസ്ഥാവിശേഷങ്ങൾ എല്ലാം കേട്ടിട്ട്
സന്തുഷ്യാമ, ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാര്, ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാവരും ഗുരുവിന്റെ അടുത്ത് വന്നു നിന്ന് ബോധാനന്ദ സ്വാമികളടക്കമുള്ള മുതിർന്ന ശിഷ്യന്മാരൊക്കെ അടുത്തു വന്നു നിന്ന് ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലും ഗുരു പറയുന്ന ഉത്തരങ്ങളുടെ രൂപത്തിലുമാണ് ഈ ശ്രീനാരായണ ധർമ്മം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അത് ഗുരുവിനെ ബോധിപ്പിക്കും. ആശ്രമങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു സ്വരൂപം അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കഴിഞ്ഞപ്പോ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, വാനപ്രസ്ഥത്തെ എടുത്തു മാറ്റി ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ട് സന്യാസത്തെ വെക്കുന്നു, ഇത്രയും മതി ഈ കാലഘട്ടത്തിൽ എന്ന് ഗുരു പറഞ്ഞപ്പോ അതിന്റെ ഓരോ അവസ്ഥയെയും കുറിച്ച് ശിഷ്യന്മാർക്ക് ഉണ്ടായ അറിവും ആ അറിവിന്റെ പരിണതഫലമായിട്ട് അവരിലുണ്ടായ സംതൃപ്തിയും അവർ ഗുരുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സന്തുഷ്യാമഹ, ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഗുരു പറയുന്നത് കേട്ട് ശിഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാകണം. അറിവ് കിട്ടുമ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുമ്പോഴാണ് ഗുരുവിന് കൂടുതൽ അവർക്ക് അറിവ് പകർന്നു തരാൻ തോന്നുകയുള്ളൂ. ഗുരുവിനെ ശ്രദ്ധയോടെ കേൾക്കുക എന്ന അർത്ഥത്തിൽ ശുശ്രൂഷ എന്ന ഒരു പദം സംസ്കൃതത്തിലുണ്ട്. ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഗുരുവിനെ കേൾക്കുക എന്നാണ് അർത്ഥം. ശ്രോതും ഇച്ഛ ശുശ്രൂഷ, കേൾക്കാനുള്ള ആഗ്രഹത്തെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ഗുരു ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നല്ലവണ്ണം. അശ്രദ്ധമായി ഗുരുവിനെ കേൾക്കരുത്. കേട്ട കാര്യങ്ങൾ ആഴത്തിൽ പതിയണം. പതിയുകയും ആ കാര്യങ്ങൾ ജീവിക്കുവാൻ ഉള്ള വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഗുരു പറയുന്ന കാര്യങ്ങൾ പരമസത്യമായ കാര്യമാണെന്നും നമ്മുടെ ജീവിതത്തിന്റെ അഭ്യുന്നതിക്ക് ഈ അറിവ് 100% പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസവും നമ്മളിൽ രൂഢമൂലമായി തീരണം. അങ്ങനെ വരുമ്പോഴാണ് ശിഷ്യന്മാരില് ഗുരു പറയുന്ന ഓരോ കാര്യം കേൾക്കുമ്പോഴും പ്രസന്നത വന്നു നിറയും, സന്തോഷമുണ്ടാകും, തൃപ്തി ഉണ്ടാകും അവർക്ക്. ശിഷ്യന്മാർക്കിപ്പോ തൃപ്തി ഉണ്ടായിരിക്കുന്നു ആശ്രമത്തെക്കുറിച്ച് കേട്ടപ്പോ. തഥാപി തേഷാം പ്രത്യേകം വിശേഷാനപി തത്വതഃ ശുശ്രൂഷാന പ്രസാദേന തത്പ്രകാശ്യാനുശാധിനഃ. തഥാപി, അപ്രകാരമാണെങ്കിലും, തത്വതഹ, തത്വമനുസരിച്ച്, പ്രത്യേകം ഓരോന്നിനെ പറ്റി, തേഷം, അവയുടെ വിശേഷാനപി, വിശേഷങ്ങളെയും, നഹ, ഞങ്ങൾക്ക് ശുശ്രൂഷ, കേൾപ്പാൻ ആഗ്രഹമുണ്ട്. പ്രസാദേന, സന്തോഷത്തോടുകൂടി, കൃപയോടുകൂടിയിട്ട്, തത്പ്രകാശ്യ, അതിനെ പ്രകാശിപ്പിച്ചിട്ട്, നഹ, ഞങ്ങളെ അനുശാധി, അനുശാധി അനുശാസിച്ചാലും പഠിപ്പിച്ചാലും ബോധിപ്പിച്ചാലും എന്ന് വീണ്ടും ശിഷ്യന്മാർ പറയുന്നു. സാമാന്യമായിട്ടാണ് ഇപ്പോ ആശ്രമത്തെക്കുറിച്ച് ഗുരു മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി സാമാന്യത്തിൽ നിന്നും ഓരോ ആശ്രമത്തെ എടുത്ത് വിശേഷമായിട്ട് കൂടുതൽ അതിൻ്റെ സൂക്ഷ്മവശങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞു തരാനായിട്ട്, കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോ അവരുടെ അറിവ് പ്രകാശിക്കുമ്പോൾ ആഴത്തിൽ അറിയാൻ അവർക്ക് ആഗ്രഹം വരുന്നു. അപ്പോ ഗുരുവിന്റെ മനസ്സിൽ പ്രസന്നത സൃഷ്ടിക്കേണ്ടത് ശിഷ്യന്മാരുടെ ധർമ്മമാണ്. ഒരു ശിഷ്യന്റെ ഉള്ളിൽ ജിജ്ഞാസ പെരുകുമ്പോഴാണ് ഗുരുവിന്റെ സവിധത്തിൽ നിന്ന് മാറാതെ ഇരിക്കുകയുള്ളൂ. അവ ശിഷ്യന്റെ മനസ്സിലെ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ ശിഷ്യൻ ഗുരുവിന്റെ സവിധത്തിൽ പറ്റിക്കൂടി ഗുരുവിൽ നിന്നും ഗുരുവിനെ പ്രസാദിപ്പിച്ചിട്ട്, പ്രസാദേന, പ്രസാദിപ്പിച്ചിട്ട് അത്
അത് അറിവിനെ ശേഖരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസ വളർന്നതുകൊണ്ട് മാത്രം ഗുരു പ്രസാദിക്കണമെന്നില്ല. ആ ജിജ്ഞാസ വളരുമ്പോൾ തന്നെ ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന വേറൊരു ഗുണമാണ് വിനയം. ജിജ്ഞാസ വർദ്ധിച്ച് ഗുരുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ വിനയമില്ലെങ്കിൽ ഗുരു നിങ്ങൾക്ക് ഉത്തരം തരില്ല. തരിയില്ല എന്ന് മാത്രമല്ല, ഗുരുവിന്റെ കൃപ അതിലേക്ക് വരികയുമില്ല. അപ്പോ വിനയം, ജിജ്ഞാസ, ഇത് രണ്ടും ഉണ്ടാകണം ശിഷ്യന്മാരിൽ. ഇവിടെ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ബോധാനന്ദ സ്വാമികളടക്കമുള്ളവര് വിനയത്തോടും ജിജ്ഞാസയോടും പ്രസന്ന ചിത്തരായി ഗുരുവിന്റെ മുമ്പിൽ നമസ്കാരപൂർവം നിന്നുകൊണ്ട് കൂടുതൽ അറിയുവാനായി ആഗ്രഹിക്കുന്നു. വിശേഷ രൂപത്തിൽ അറിയാനായിട്ട്, സാമാന്യ രൂപത്തിൽ അറിഞ്ഞു, വിശേഷ രൂപത്തിൽ കൂടുതൽ സ്പഷ്ടമായി സ്പെസിഫിക് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. ഗുരു